നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വരുന്ന ഒരു മാസത്തിനകം ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറയുന്നു. ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു കിട്ടും. വ്യാഴമാറ്റത്തിന്റെ സാഹചര്യം ഈശ്വരാധീനം വർദ്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ മികച്ച ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഒരു മാസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയ ആളുകളാണെങ്കിൽ അവർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കും. അതറിയാത്തവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയാൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. അതായത് വ്യാഴത്തിന്റെ മാറ്റം വരുമ്പോൾ നമ്മുടെ ഈശ്വരാധീനത്തിന്റെ തോത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാധീനത്തിന് വിധേയമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങൾ അത് ഈശ്വരാധീനത്തിനെ പ്രത്യേകിച്ചും ഭാഗ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുക. ഈശ്വരാധീനം വർദ്ധിക്കുന്ന അവസ്ഥ വരുമ്പോൾ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് എപ്പോഴും നിലനിർത്തുന്നതിന് വ്യാഴപ്രീതി അത്യന്താപേക്ഷിതമാണ്. അവർ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്നും വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഏതെല്ലാം രീതിയിൽ ജീവിതം ക്രമപ്പെടുത്തണം എന്നും നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസന ശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും താങ്കളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിനുമുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ എല്ലാ കാര്യത്തിനും ഉണർവും ഉന്മേഷവും സന്തോഷവും ഐശ്വര്യവും സമാധാനമൊക്കെ ജീവിതത്തിലുണ്ടാകും. ഏതൊരു കാര്യത്തിനും നല്ല ഫലസിദ്ധിയും പൂർണ്ണ രീതിയിൽ അത് നടന്നു കിട്ടുന്ന സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരും. അതുകൊണ്ട് ഏതൊരാളുടെയും ജീവിതത്തിൽ ഈശ്വരാധീനം ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചില സമയങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ അവസ്ഥകൾ വ്യാഴം അനുകൂലമായി കൊണ്ടു നിൽക്കും. അത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യം. അതോടൊപ്പം തന്നെ അവരുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ അനുകൂലമായ അവസ്ഥകൾ കൂടിയുണ്ടെങ്കിൽ രാജയോഗം തന്നെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ജാതകത്തിൽ മോശമായ അവസ്ഥയിലുണ്ടെങ്കിലും ഇപ്പോൾ വ്യാഴം അനുകൂലമായി നടക്കുന്നുണ്ടെങ്കിൽ ഈശ്വരാധീനത്തിൻ്റെ ചില കുറവുകൾ പൂർണ്ണ ഫലസ്ഥിതി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കും. അതിന് ഇവർ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് വ്യാഴപ്രീതി നടത്തുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പ്രീതിയുമായിട്ടുള്ള പാൽപ്പായസ നിവേദ്യം കഴിപ്പിക്കുക, ഭഗവാന് സമർപ്പിക്കുക, കദളിപ്പഴവും തൃക്കൈവേണയും സമർപ്പിച്ച് ശ്രീലകത്ത് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവും ഭഗവാന് പാൽപ്പായസ നിവേദ്യം സമർപ്പിക്കുന്നതും വലിയ തോതിലുള്ള ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ കുടുംബത്തിന് ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാക്കും. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. ഇതിൽ പെടാത്ത നക്ഷത്രക്കാർക്കും അനുകൂലമായ അവസ്ഥകൾ വ്യാഴത്തിൻ്റെ മറ്റൊരു മാറ്റത്തിലും ഉണ്ടാകും. അപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന വളരെ അനുകൂലമല്ലാതെ നിൽക്കുന്ന നക്ഷത്രക്കാർ അവരും ഈ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ അവർക്ക് അവരുടെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടി പിന്നീടുള്ള വ്യാഴമാറ്റത്തിൽ വലിയ ആനുകൂല്യങ്ങളും ഉയർച്ചയും ഒക്കെ വന്നു ചേരും എന്നുള്ള ഉറപ്പാണ്. ആ ഭാഗ്യം കിനിയുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ അവസ്ഥകൾ വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇവരുടെ ചിരകാല സ്വപ്നങ്ങളായ സ്വന്തമായ ഒരു ഭൂമി, ഒരു വീട് വയ്ക്കുന്ന കാര്യം, അതുപോലെ തന്നെ ഒരു വാഹനം മേടിക്കുന്ന കാര്യം ഇത്യാദി കാര്യങ്ങളിലൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങളും ഒട്ടേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ കൂടിയാണ്. ഇവർ തൊട്ടെല്ലാം പൊന്നാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതിന് പൂർണ്ണ ഫലസിദ്ധി വന്നു ചേരുന്നതിന് ഇവർ വ്യാഴപ്രീതി നടത്തുക, നവഗ്രഹ ദോഷശാന്തി വരുത്തി നവഗ്രഹ പൂജ ചെയ്ത് വ്യാഴത്തിൻ്റെ ആനുകൂല്യത്തിനു വേണ്ടി മഹാവിഷ്ണു ഭജനവും മഹാവിഷ്ണു പ്രീതി നടത്തുക, നിവേദ്യങ്ങൾ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്കും വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ്. മികച്ച നേട്ടങ്ങൾ ലഭിക്കാനുള്ള അവസരവും അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന
മോശപ്പെട്ട അവസ്ഥകൾ വലിയ തോതിൽ തന്നെ മാറി ജീവിതം നേട്ടത്തിലേക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഇവർക്ക് വന്നു ചേരും. ഭാഗ്യം വലിയ തോതിൽ തന്നെ ഇവരെ കടാക്ഷിക്കുന്ന സമയം തന്നെയാണ്. എല്ലാ രീതിയിലും ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യപൂർണമായ അവസ്ഥകൾ, സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഉണ്ടാകും. ഇവർ ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലും ഇറങ്ങി പുറപ്പെട്ടാൽ തന്നെയും അതിലെ സന്തോഷകരമായിട്ടുള്ള ഒരു പര്യവസാനം അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കാനുള്ള അവസരമായി കാണുന്നത്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദമ നക്ഷത്രക്കാർ അവരുടെ കുടുംബ ബന്ധം അനുകൂലമായി വന്നു ചേരുന്ന സമയമാണ്. വിവാഹം ഇത്യാദി കാര്യങ്ങൾ യോജിച്ചൊരു ബന്ധം ലഭിക്കുന്നതിനും വിവാഹം നടക്കുന്ന അനുകൂലമായ സമയം, ദാമ്പത്യ സൗഖ്യം വന്നു ചേരുന്ന സമയം, ആരോഗ്യ രംഗത്ത് അനുകൂലമായ അവസ്ഥകളുണ്ടാകും. പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതിനും രോഗശാന്തി ലഭിക്കുന്നതിനുമുള്ള സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്കും മാനസിക ബലം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പങ്കാളിയുടെ അനുകൂലമായ അവസ്ഥ, എന്തിനും പിന്തുണ ലഭിക്കുന്ന അവസ്ഥ, കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ കളിയാടും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും മികച്ച നേട്ടങ്ങൾ, സുബന്ധം വഴി അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരും. സഹകരണ മനോഭാവം ലഭിക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഉണ്ടാകും. സ്വത്ത് ലഭിക്കുന്നതിനും അപ്രതീക്ഷിതമായ ധനഭാഗ്യം വന്നു ചേരുന്നതിനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ചിരകാല സ്വപ്നമായ ഒരു സന്താനത്തിന്റെ ആനുകൂല്യങ്ങൾ, അതായത് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും സന്താനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരും. സന്താനങ്ങളുടെ ഉയർച്ച, അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ, സൗഭാഗ്യം വന്നു നിറയുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്കും മികച്ച നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. സന്തോഷകരമായ അവസ്ഥകൾ, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യം, ഇവയൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ ലഭിക്കുന്ന അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വഴിത്തിരിവുകൾ ഇവയൊക്കെ വന്നു ചേരുന്നു. ഉപരിപഠനത്തിനുള്ള അവസരം, സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം, കടബാധ്യതകളൊക്കെ മാറുന്ന സാഹചര്യം ഇവയൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഊഷ്മളമാകും. കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥയും സൗഭാഗ്യമൊക്കെ നിറയുന്ന സാഹചര്യങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സാഹചര്യം, കുടുംബ അംഗങ്ങൾ നല്ല രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. സ്നേഹ മനോഭാവത്തോടുകൂടി കുടുംബാംഗങ്ങൾ പെരുമാറുന്ന അവസ്ഥ, സഹായങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയാണ് പെട്ടെന്നുള്ള മാറ്റം. അവർ തുടർന്നെല്ലാം മുന്നാക്കുന്ന അവസ്ഥ, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സ്ഥാന കയറ്റം, ജോലിയുമായി വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യം, ബിസിനസ്സിൽ വൻപിച്ച ലാഭം, പ്രതീക്ഷിതമായ ധനഭാഗ്യം ഇവയ്ക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം പുരാടമാണ്. പുരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച അനുകൂലമായ സ്ഥിതിവിശേഷം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി വലിയ തോതിൽ തന്നെ ഇവർക്ക് കടാക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പുരട്ടാദിയാണ്. പുരട്ടാദി നക്ഷത്രക്കാർക്ക് സർവ്വസൗഭാഗ്യമാണ് ഫലമായി കാണുന്നത്. മികച്ച നേട്ടങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും ഇവർ വലിയ തോതിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. ഉയർന്നു പോകുന്ന അവസ്ഥകളുണ്ടാകും. രാജകീയ പദവികൾ ലഭിക്കുന്നതിനും അവരുടെ ആഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നു കിട്ടുന്നതിനും ഒന്നും തന്നെ നടക്കാത്ത അവസ്ഥ ഉണ്ടാകില്ല എന്നൊരു സാഹചര്യം വരെ വന്നു ചേരാം. അടുത്ത നക്ഷത്രം ഉത്രട്ടാദിയാണ്. ഉത്രട്ടാദി നക്ഷത്രക്കാർ വലിയ ഭാഗ്യത്തിൻ്റെ ഉടമകളായി തീരുന്നു. അനേക കാത്തിരിപ്പിന് ശേഷം അവരുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം വരുന്നു. പുതുനാമ്പുകൾ തുറക്കുന്നു. അവരുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു. ജീവിതം വിജയകരമായി തുടരുന്ന അവസ്ഥകൾ അടുത്ത നക്ഷത്രം രേവതിയാണ്. സമസ്ത മേഖലകളിലും എല്ലാ തലത്തിലും ഇവരുടെ ജീവിതം പരിപോഷിക്കുന്ന, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നെത്തുന്ന സാഹചര്യമാണ്. ഇനി അവർ നേടുക തന്നെ ചെയ്യും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ വലിയ തോതിൽ പുനഃഫലപ്രാപ്തിയിലെത്താൻ സാധിക്കുന്ന അവസ്ഥകളാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. കുടുംബക്ഷേത്രമുള്ളവർ അവിടെ വഴിപാടുകൾ സമർപ്പിക്കണം. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. മഹാദേവന്റെ, ശിവഭഗവാന്റെ അടുക്കൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും നേട്ടമൊക്കെ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുർ ആരോഗ്യ സൗഖ്യമാക്കി നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.